ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിഫീസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ ഒരു ചോക്ലേറ്റ് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള, അതായത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ചൈനീസ് നൂഡിൽസ് ഒന്നുമല്ല, സാധാരണ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്ന നമ്മുടെ ഇപ്പിയുടെയോ മാഗിയുടെയോ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, 10-ൻ്റെയും 15-ൻ്റെയും ഒക്കെ. അങ്ങനെ ഒരു 2 പാക്കറ്റാണ് ഞാനിവിടെ തിളച്ച വെള്ളത്തിലേക്ക് പൊട്ടിച്ചിരുന്നത്. അത് നന്നായിട്ട് തിളച്ചു വന്ന വെള്ളത്തിലേക്കല്ല, പതിയെ ഒന്ന് തിളച്ചു വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഹൈ ഫ്ലെയിമിലേക്കാക്കി നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ കയ്യിൽ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ തിളക്കാത്ത വെള്ളത്തിലേക്കിടുന്ന നൂഡിൽസാണ് നമ്മൾ കയ്യിൽ കൊണ്ട് കുത്തുന്നതെങ്കിൽ അത് പൊടിഞ്ഞു പോകും. 2-3 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് നന്നായി തിളച്ച ശേഷം നമ്മളൊരു ഊറ്റുകയിൽ കൊണ്ട് നൂഡിൽസ് എല്ലാം ഊറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കണ്ടേ? അതിനായിട്ട് ഒരു കുഞ്ഞ പീസ് ബട്ടർ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ഡെയറി മിൽക്കിൻ്റെ ഒരു പാക്കറ്റ്, ഞാനിപ്പോൾ ഒരു 50-ൻ്റെ ഒരു മീഡിയം സൈസ് പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്, ഇതെല്ലാം മുറിച്ച് മുറിച്ച്, അതായത് അതിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ കൂടി തന്നെ കൈകൊണ്ട് ഒടിച്ചെടുത്തിട്ട് ഓരോരോ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം നേരെ ഡയറക്റ്റ് ഞാൻ നെയ്യിലേക്കല്ല ബട്ടറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ചോക്ലേറ്റ് ഉരുകി ഉരുകി നല്ല ഒരു ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് പരുവത്തിലാവണം. അതിലെ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല ഫൈനായിട്ട് ആവുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചോക്ലേറ്റ് നൂഡിൽസിലേക്ക് എല്ലാം ആകുന്നവരെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നൂഡിൽസിൻ്റെ ഇഴകളൊന്നും പൊട്ടിപ്പോകത്തില്ല. എല്ലായിടത്തേക്കും നൂഡിൽസിൻ്റെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് നൂഡിൽസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദാ ചോക്ലേറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഞാനത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ജെംസ് ഇല്ലേ, ജെംസ് കുറച്ച് കളർഫുൾ ആണല്ലോ, അതിങ്ങനെ ഇട്ട് കൊടുത്തത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.